ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി യോഗോട്ട് പഫേ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്കും ഒക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു ഹെൽത്തി പുഡിങ്ങാണിത്. പഫേ എന്നാണ് കേട്ടോ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമുള്ള പുഡിങ്ങല്ല ഇത്. എന്നാൽ പിന്നെ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ പഫേ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ചിയ സീഡ്, നമുക്കിവിടെ ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും. എന്നിട്ട് ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്താനിട്ടിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഇത് നല്ല പഫ് ചെയ്ത് വരും. അങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡാണ് കേട്ടോ ഇത്. ഒരു 2 ടേബിൾ സ്പൂൺ ചിയ സീഡാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ കുതിർത്തെടുത്തിട്ടുള്ളത്. ഹെൽത്തി ഫാറ്റ്സൊക്കെ ധാരാളം അടങ്ങിയ, ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സീഡാണ് കേട്ടോ ചിയ സീഡ്. എപ്പോഴും ഡയറ്റീഷ്യനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സീഡാണിത്. ഇതിനകത്തേക്ക് ഞാൻ ആക്റ്റീവയുടെ ഫ്രൂട്ട് യോഗർട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോ ആഡഡ് ഷുഗർ ആൻഡ് 0 ഫാറ്റ് ആയിട്ടുള്ള ഒരു യോഗർട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് യോഗർട്ട് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ തൈര് തന്നെ, പുളി കുറഞ്ഞ തൈര്, അല്പം തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. തേനിൻ്റെ കൂടെ അല്പം വനില എസൻസ് കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി അതിലേക്ക് ഞാൻ അല്പം സിനമൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറുവപ്പട്ടയുടെ പൊടി തന്നെയാണ് സംഗതി. നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്, വെയ്റ്റ് ലോസിനൊക്കെ സഹായിക്കും. ഇനി അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സീരിയൽസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. സീരിയൽസോ അല്ലെങ്കിൽ ഗ്രാനൂൾസോ, അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ കോൺഫ്ലേക്സോ, എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനകത്ത് ഈ സീരിയൽസൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയാൽ ഉടൻ തന്നെ അത് കഴിക്കണം കേട്ടോ. നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഈ സീരിയൽസൊക്കെ കുതിർന്നു പോയിട്ട് അത് കഴിക്കാൻ പിന്നെ അത്ര രസം ഉണ്ടാവില്ല. അതിലേക്ക് നമ്മളിങ്ങനെ സ്ലൈസസായി നുറുക്കിയ സ്ട്രോബെറി ഇങ്ങനെ വട്ടത്തിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 3-4 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒപ്പം തന്നെ 2 ടീസ്പൂൺ ചിയ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഫ്രൂട്ട് യോഗർട്ട് മുഴുവനായിട്ടും അതിൻ്റെ സെൻറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് സ്ലൈസ് ചെയ്ത സ്ട്രോബെറിയും ഒരു മിൻറ്റ് ലീഫും കൂടി വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി യോഗർട്ട് പഫേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി പുഡിങ്ങാണിത്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിങ് ചെയ്യുന്നവർക്കൊക്കെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ഈസിയാണെന്ന് കണ്ടില്ലേ. പിന്നെ ഇതിന് സ്ട്രോബെറി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള ഏത് ഹെൽത്തി ഫ്രൂട്ട്സും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, ഉറപ്പായും ഇഷ്ടമാവും. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോ കാണും വരെ ബൈ ഫോർ നൗ, ടേക്ക് കെയർ.